ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്പെഷ്യലായ തണൽ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഏഴ് വിഭാഗം സജ്ജനങ്ങളെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിവരിച്ചതിൽ നാല് വിഭാഗത്തെ സംബന്ധിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. നീതിയോടുകൂടി ഭരണം നടത്തുന്നവർ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ യുവാവ്, പള്ളികളുമായി ബന്ധപ്പെട്ട മനസ്സുള്ള വ്യക്തി, അള്ളാഹുവിൽ പരസ്പരം സ്നേഹിക്കുകയും ആ സ്നേഹത്തിൽ നിലനിന്ന് അള്ളാഹുവിൽ ഉള്ള സ്നേഹത്തിൽ തന്നെ മരിച്ചു വിട്ടുപിരിയുകയും ചെയ്തിട്ടുള്ളവർ. ഇനി അഞ്ചാമത്തെ വിഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വിഷയം സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്രദമായ വിഷയങ്ങൾ പറയാനും കേൾക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വിഭാഗമായി അവിടുത്തെ ഹദീസിൽ എണ്ണിപ്പറഞ്ഞു, വറജുലുൻ ദഅതുഹും റഅതുൻ ദാതു മൻസബിൻ വജമാൽ فقال اني اخاف الله. الله سبحانه وتعالى അർശിന്റെ തണൽ നൽകുന്ന അടുത്ത വിഭാഗം നല്ല തറവാടിത്തവും തന്റേടവും ശേഷിയും ഉള്ള നല്ല അഴകുള്ള ഒരു സ്ത്രീ, ഒരു വ്യക്തിയെ അള്ളാഹു അനുവദിക്കാത്ത വിധത്തിൽ അവൾ മുഖേന സുഖം അനുഭവിക്കാൻ വേണ്ടി ക്ഷണിച്ചു. സർവസൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ വിധത്തിൽ അങ്ങനെ ഒരു തെറ്റിനു വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ فقال اني اخاف الله അങ്ങനെ ഒരു തെറ്റിനു മുതിരാതെ ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറിക്കളഞ്ഞവൻ, അഥവാ സാഹചര്യം ഒത്തിണങ്ങിയപ്പോൾ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടതിന്റെ പേരിൽ അശ്ലീലങ്ങളിൽ ഏർപ്പെടാത്തവൻ, തെറ്റുകളിൽ വഴുതി ചാടി അള്ളാഹുവിനെ വിസ്മരിക്കാത്തവൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ആസ്പദമാക്കി ഇന്നത്തെ നമ്മുടെ വിഷയം ശ്ലീലവും അശ്ലീലവും എന്നതാണ്. നല്ല നടപ്പ്, നല്ല ജീവിതം, നല്ല സ്വഭാവം, ഉന്നത സംസ്കാരം, ഉന്നതമായ ജീവിത രീതി, ആരാലും പ്രശംസിക്കപ്പെടുന്ന ശൈലി, ആരാലും പ്രശംസിക്കപ്പെടുന്ന ജീവിത രീതി, അതാണ് മനുഷ്യന് അധികം. മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതികമായ ആഡംബരങ്ങളും ഭൗതികമായ ചിന്തകളും അവനെ പല തെറ്റുകളിലേക്കും ക്ഷണിക്കാനും വിളിക്കാനും സാഹചര്യമൊരുക്കും. ആ സമയത്തല്ല ഇന്നീ അഖാഫുല്ലാഹ് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന ആ
ഭയം, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം. അവനെ സർവ അശ്ലീലങ്ങളിൽ നിന്നും നന്മയിലേക്ക് നയിക്കുന്ന വിധത്തിൽ അവനെ ഭരിക്കണം. അപ്പോഴാണ് മനുഷ്യന് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകും. സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം എല്ലാ വിഷയത്തിലും ഉന്നതമായ സംസ്കാരം, ഉന്നതമായ ജീവിത രീതി. ഒരിക്കലും മൃഗതുല്യരായി മനുഷ്യനെ വിട്ടയക്കാൻ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനും മൃഗവും ഒരുപോലെ അല്ല. മൃഗങ്ങൾക്ക് സംസ്കാരം ഇല്ല, മൃഗങ്ങൾക്ക് വിശേഷബുദ്ധിയില്ല, മൃഗങ്ങൾക്ക് ചിന്താശക്തിയില്ല. ഈ ലോകത്ത് ഭുജിച്ച് ഭോഗിച്ച് ജീവിച്ച് മരിക്കണം എന്നതിൽ കവിഞ്ഞ് കന്നുകാലികൾക്കും മറ്റ് പറവകൾക്കും ജീവിത ലക്ഷ്യം ഇല്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഏറ്റവും ഉന്നതനായ ജീവിയ. വലഖദ് കറ്റബ്നാ ബനീ ആദം, മനുഷ്യ സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. വലിയ ആദരവുള്ള ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ആയിക്കൂടാ. മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ മൃഗങ്ങൾക്ക് ഹലാലും ഹറാമും തമ്മിൽ അന്തരം ഇല്ല. അറുത്തതും ചത്തതും തമ്മിൽ മൃഗങ്ങൾക്ക് വ്യത്യാസം ഇല്ല. നിങ്ങളൊരു നായക്ക് ചത്ത് നാറുന്ന കോഴിയെ കൊടുത്താൽ അത് തിന്നും, അറുത്തു പൊരിച്ച കോഴിയെ കൊടുത്താൽ അതും തിന്നും. നായയുടെ സ്വഭാവം അങ്ങനെ. ഒരു കുറുക്കന് എനിക്ക് ഹലാലായി പൊരുത്തപ്പെട്ടു എന്ന കോഴിയെ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്ന വാശിയൊന്നും കുറുക്കനില്ല. കുറുക്കൻ കഴിയുന്നതും കട്ടെടുത്തിട്ടാണ് തിന്നുക. ഇതുപോലെ ഒരു പാമ്പിന്, ഒരു തേളിന്, ഒരു സിംഹത്തിന്, ഒരു നരിക്ക്, ഒരു പുലിക്ക് ഞാൻ വേറെ ഒരാൾ ആക്രമിച്ചുകൂടാ എന്ന ചിന്തയൊന്നും ഇല്ല. ആരെയും ബുദ്ധിമുട്ടിച്ചുകൂടാ എന്ന ചിന്തയില്ല. ഇതുപോലെ ഒരു കാളക്ക് അതിന്റെ വികാരശമനത്തിന് ഒരു കാള അല്ലെങ്കിൽ പോത്ത് അല്ലെങ്കിൽ ഒരു കുട്ടനാട് ആ ആട്ടിനോ പെണ്ണാടിനോ എന്റെ ഭർത്താവായിരിക്കണം എന്ന ചിന്തയൊന്നും ഇല്ല. സ്വന്തം അമ്മയുടെ മുല കുടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മയുടെ പുറത്ത് തന്നെ വികാരശമനത്തിന് വേണ്ടി കയറും. ഇത് മൃഗത്തിന്റെ സ്വഭാവമാണ്, മൃഗത്തിന്റെ ശൈലിയാണ്. ഹലാലും ഹറാമും ഇല്ല, സംസ്കാരം ഇല്ല. ഇതുപോലെ ആ സംസ്കാരശൂന്യത ജീവിതത്തിൽ കൂടപ്പിറപ്പായ മൃഗങ്ങളും പറവകളും ജീവികളും അതിനെ ഔറത്ത് മറക്കണം എന്നില്ല, ഇത്ര മറക്കണം എന്നില്ല, തീരെ മറക്കണം എന്നില്ല. മനുഷ്യൻ അങ്ങനെയാകാൻ പാടുണ്ടോ? മനുഷ്യൻ മൃഗത്തെപ്പോലെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തുറന്നിട്ടുകൊണ്ട് ജീവിക്കാൻ പാടുണ്ടോ? മറച്ചുവെക്കേണ്ട സ്ഥലങ്ങൾ മറച്ചുവെക്കണം, വെളിപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ മാത്രം വെളിപ്പെടുത്തണം. മൃഗങ്ങളെപ്പോലെ കാണുന്ന ഇണയുടെ കാണുന്നതിനെ ഇണയായി സ്വീകരിച്ചുകൂടാ, കാണുന്നതിന്റെ പിന്നാലെ ഓടി നടന്നുകൂടാ. ഏത് ഇണയായാലും തിരക്കേറില്ല എന്ന ധാരണ മനുഷ്യന് ഉണ്ടാകാൻ പാടില്ല. മനുഷ്യൻ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം, എങ്കിൽ മാത്രമേ
മനുഷ്യനെ ബഹുമാനിച്ച് മനുഷ്യന് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം, ആ സ്വർഗത്തിൽ മനുഷ്യനെത്താൻ കഴിയൂ. മനുഷ്യൻ മൃഗമായി ജീവിക്കുന്നുവെങ്കിൽ ഉന്നത മനുഷ്യന് തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിന് എന്ത് അവകാശമാണുള്ളത് എന്ന് മാത്രം അല്ല, മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ വലിയ അന്തരം ഉണ്ട്. മൃഗങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് മൃഗങ്ങളുടെ ഗുണത്തിന് വേണ്ടി അല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയല്ല. വൽഅൻആമ ഖലഖഹാലകും, മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള എല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ കോഴിയെ അറുത്ത് അതിന്റെ ജീവൻ നശിപ്പിക്കുന്നു, അതിന്റെ ചോര ചിന്തുന്നു, അത് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നു, അത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. നിങ്ങൾ പശുവിന്റെ കുട്ടികൾ സ്വന്തം അമ്മയുടെ പാല് കുടിക്കുമ്പോ ആ കുട്ടിയെ കയറുകൊണ്ട് പിടിച്ചു മാറ്റുന്നു, പിടിച്ചു കെട്ടിയിട്ട് നിങ്ങൾ പാത്രവുമായി ചെന്ന് അതിന്റെ സ്വന്തം അമ്മയുടെ മുല കറന്ന് പാലെടുത്ത് കുടിക്കുന്നു, നിങ്ങൾ വിൽക്കുന്നു, കാശാക്കുന്നു. നിങ്ങൾ നിങ്ങളെ ആഘോഷ ദിവസങ്ങളിൽ പെരുന്നാളിന് പോത്തിനെയും കുട്ടനെയും ആട്ടിനെയും അറുക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണിത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പോത്തുകൾക്ക് ഒരാഘോഷ ദിവസമില്ല, കോഴികൾക്ക് ആഘോഷ ദിനങ്ങളില്ല, കാളകൾക്ക് ആഘോഷ ദിനങ്ങളില്ല. അഥവാ ഉണ്ടായിട്ട് പോത്തുകൾ അന്നത്തെ ദിവസം നമ്മളെ മനുഷ്യന്മാർ അറുക്കാൻ തീരുമാനിച്ചാലോ, അതുപോലെ കാളകൾ മനുഷ്യരെ അറുക്കാൻ തീരുമാനിച്ചാലോ, നിങ്ങൾ എന്ത് പറയും? ഓ, ആരും അനുകൂലിക്കൂല. പക്ഷെ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി വേറൊരു ജീവിയെ അറുത്തു തിന്നാം അല്ലേ? നമുക്ക് ആരോഗ്യമുണ്ടാകാൻ വേണ്ടി ആ പശുക്കുട്ടിയെ പിടിച്ചു മാറ്റിയിട്ട് പാല് കറന്ന് കുടിക്കാം അല്ലേ? നമുക്ക് തിന്നാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പിടിച്ചു പുറത്തിട്ട് പിടച്ച് കളിക്കുന്നത് നോക്കി രസിക്കാം, എന്നിട്ട് അത് മുറിച്ച് തിന്നാം അല്ലേ? എന്താ കാരണം? സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു ആ വസ്തുക്കളെ മുഴുവനും മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണ്. അവകളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്, അതിന്റെ ജന്മം തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്, അതിന്റെ വളർച്ച നിങ്ങൾക്ക് വേണ്ടിയാണ്. ലോകം മുഴുക്കെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വതആല സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഗോളങ്ങളും അതേ മത്സ്യവും സസ്യവും മൃഗവും വന്യമൃഗവും എല്ലാം 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 മനുഷ്യരായ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. എല്ലാം ഉപയോഗപ്പെടുത്താൻ മനുഷ്യരായ നിങ്ങൾക്ക് അല്ലാഹു അനുമതി തന്നു. ആ അല്ലാഹു ഇവകളെ മുഴുവനും സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടി, ഈ സൂര്യന്റെ വെളിച്ചം നൽകുന്നത് നിങ്ങൾക്ക് വേണ്ടി, സസ്യങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടി, എല്ലാം എല്ലാം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെ സൃഷ്ടിച്ചതോ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി. ഓ സഹോദരന്മാരെ, നമുക്ക് കടപ്പാടില്ലേ രാജാവിനോട്? നമുക്ക് കടപ്പാടില്ലേ ഉമ്മമാരെ അല്ലാഹുവിനോട്? ആ അല്ലാഹു ഇത് മുഴുവനും തന്നുകൊണ്ട് ലോകത്ത് ജീവിക്കാനുള്ള സൗകര്യം തന്നു. നിങ്ങൾക്ക് വിശക്കുമെന്ന് അല്ലാഹുവിനറിയാം, അതിന് നിങ്ങളോട് ഹലാലായ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് അല്ലാഹുവിനറിയാം, അതുകൊണ്ട് നിങ്ങളോട് ഔറത്ത് മറക്കാൻ പറഞ്ഞു, നഗ്നത മറക്കണമെന്ന് പറഞ്ഞു. ഒരാൾ മറ്റൊരാളുടെ ഔറത്തിലേക്ക് നോക്കരുത്, കാണരുത്, കാണിക്കരുത്. നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് വികാരം തന്നിട്ടുണ്ടെന്ന് അല്ലാഹുവിനറിയാം. കാരണം ഇവിടെ നിങ്ങളുടെ നിലനിൽപ്പ് വേണ്ടേ? മനുഷ്യരാശി ഇവിടെ നിലനിൽക്കണ്ടേ? മനുഷ്യ സമൂഹം ഇവിടെ വളർന്ന് പന്തളിച്ച് ലോകത്ത് നിലനിൽക്കണ്ടേ? മനുഷ്യ സമൂഹം നിലനിൽക്കണമെങ്കിൽ മനുഷ്യന് അതാ വികാരം വേണം, മനുഷ്യന് ഇണചേരാനുള്ള വകുപ്പ് വേണം. അതെല്ലാം അല്ലാഹു ജല്ല ജലാലുഹു തന്നു. പക്ഷേ
അവിടെ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഭക്ഷണം ഹലാലാകാൻ മറ്റൊരാളുടേത് നിങ്ങൾ വിലക്ക് വാങ്ങാതെ നിങ്ങൾ പിടിച്ചു പറിച്ചു തിന്നരുതെന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് കിട്ടാതെ എടുക്കരുതെന്ന് പറഞ്ഞതുപോലെ, നിങ്ങളെ വികാരശമനത്തിന് അതിന് അർഹതപ്പെട്ടവർ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തതിന് ശേഷം ഭാര്യമാര് മുഖേനയല്ലാതെ നിങ്ങൾക്ക് വികാരശമനത്തിനൊരു വഴിയും വേറെ പടച്ചവൻ അനുവദിക്കുന്നില്ല. അല്ലാഹുവിന് അത് പറയാൻ അധികാരമില്ലേ? അവന്റെ സൃഷ്ടികളിൽ ഉന്നതരായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കണമെന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് ന്യായമല്ലേ? ഓ സഹോദരന്മാരെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നീതിമാനാണ്. അവൻ ക്രൂരനല്ല, പക്ഷപാതിയല്ല, അക്രമിയല്ല. അവൻ നീതി അറിയുന്നവനാണ്, അവൻ സത്യം അറിയുന്നവനാണ്. ആ റബ്ബിനറിയാം ഒരു മനുഷ്യന്റെ ഭാര്യയെ മറ്റൊരു മനുഷ്യൻ വികാരത്തിനുപയോഗപ്പെടുത്തിയാൽ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി അനധികൃതമായി ബന്ധപ്പെട്ടാൽ ആ സ്ത്രീയുടെ മാനസിക വിഷമം അല്ലാഹുവിനറിയാം. സ്വന്തം ഭാര്യയോ ഉമ്മയോ സഹോദരിയോ ബന്ധപ്പെട്ട സ്ത്രീകളോ അനധികൃതമായി അതാ വികാരശമനത്തിന് വഴിതേടിയാൽ ഉണ്ടാകുന്ന മനപ്രയാസം അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു എല്ലാ വിഷയങ്ങൾക്കും നിയമങ്ങളും വ്യവസ്ഥകളും തന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ വ്യവസ്ഥകൾ ലംഘിക്കാൻ പാടില്ല. അതിനനുയോജ്യമായ ധാരാളം നിയമങ്ങളും വ്യവസ്ഥകളും നിങ്ങൾക്ക് ഞാൻ തരുന്നു. നിങ്ങളുടെ വികാരം എനിക്കറിയാം, നിങ്ങളെ ശരീരം എനിക്കറിയാം, നിങ്ങളെ മനസ്സെനിക്കറിയാം, നിങ്ങളെ ദൗർബല്യം എനിക്കറിയാം, നിങ്ങളെ ശക്തി എനിക്കറിയാം, നിങ്ങളെ അശക്തി എനിക്കറിയാം. എല്ലാം അറിയുന്ന ഞാൻ വരച്ചു കാണിക്കുന്നതിൽ നിന്ന് ഒരൽപ്പവും തെറ്റാതെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അർശിന്റെ തണലും തരും എന്നും വില്ലം വലീല സ്വർഗത്തിന്റെ തണലു തരും. എപ്പോഴും നിങ്ങൾക്ക് മാനമായ ഭക്ഷണം തരും, നിങ്ങൾക്ക് മാനമായ വെള്ളം തരും. നിങ്ങൾക്കൊരിക്കലും ഒരു തകരാറും സംഭവിക്കാത്ത വലഹും ഫീഹാ അസ്വാജും മുതഹറാ, ഒരിക്കലും ഒരു ന്യൂനതയും സംഭവിക്കാത്ത സംശുദ്ധരായ ഇണകളെയും നിങ്ങൾക്ക് അതാ സ്വർഗത്തിൽ തരും. പക്ഷേ ഒരു ചുരുങ്ങിയ കാലം ലോകത്തിന്റെ മുഴുവനും രാജാവായ നിങ്ങൾക്ക് സർവ അവയവങ്ങളും തന്നവനായ എന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണേ, അത് ലംഘിച്ചുകൂടാ. അർഹമുർ റഹീമീൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വ്യവസ്ഥകൾ അതനുസരിച്ച് ജീവിക്കണം. ആ വ്യവസ്ഥകൾ നമുക്ക് എത്തിച്ചു തരാൻ വന്ന ലോകത്തിന്റെ മുഴുവനും നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുന്ന് പഠിപ്പിച്ചു രണ്ട് വിഷയം. നിങ്ങൾ എനിക്ക് ബാധ്യതയേൽക്കൂ, നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഞാനും ബാധ്യതയേൽക്കാം. ഓ ജനങ്ങളെ, രണ്ട് താടിയെല്ലിന്റെ ഉള്ളിലുള്ള നിങ്ങളുടെ നാവുണ്ടല്ലോ, ആ നാവ് കൊണ്ടൊരു തെറ്റും ചെയ്യുകയില്ലെന്ന്, ഞാൻ കള്ളം പറയില്ല, ചീത്ത പറയില്ല, തെറി പറയില്ല, ഞാൻ ആരെയും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയില്ല, അങ്ങനെ നിങ്ങളെ നാവ് കൊണ്ട് തെറ്റ് ചെയ്യുകയില്ലെന്ന് നിങ്ങൾ എനിക്ക് ബാധ്യതയേറ്റാൽ, അത് പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, മാ ബൈന ഫഖ്ദൈ
മനുഷ്യന്റെ രണ്ട് കാലിന്റെ തുടക്കിടയിലുള്ള ഗുഹ്യസ്ഥാനം കൊണ്ട് തെറ്റ് ചെയ്യുകയില്ലെന്നൊരാൾ എനിക്ക് ബാധ്യതയേറ്റാൽ രണ്ട് താടിയിൽ നിന്നുള്ളിലുള്ള നാവ് കൊണ്ട് തെറ്റ് ചെയ്യുകയില്ലെന്ന് ബാധ്യതയേറ്റാൽ അവമനുലഹുൽ ജന്ന അവന് സ്വർഗം കൊടുക്കുമെന്ന് ഞാനും ഏറ്റെടുക്കാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. വളരെ ഗൗരവമുള്ളതാണ് ആ വിഷയം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, മൂന്ന് സ്ഥലത്തല്ല, ആവർത്തിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. സ്വർഗത്തിൽ കടക്കുന്ന വലിയ മഹാന്മാർ, അവരെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവർ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ, അടിമക്കച്ചവടം നടന്നിരുന്ന കാലത്ത് സ്വന്തം അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അവർ അവരുടെ വികാര ശമനത്തിന് വേറെ വഴി തേടുന്നില്ല. ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വികാരശമനത്തിന് ഏത് വഴി തേടിയാൽ, ഭർത്താവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു സ്ത്രീ വികാരശമനത്തിന് ഏത് വഴി തേടിയാൽ, എല്ലാം അതിര് വിട്ടുകടക്കലാണ്, എല്ലാം ഹറാമാണ്, ഹറാമല്ലാത്ത ഒരു വകുപ്പും ഇല്ല, എല്ലാം ഹറാമാണ്. മുഴുവനും അല്ലാഹു വെച്ചിട്ടുള്ള അതിര് ലംഘിക്കലാണ്. ഫഉലൈകഹുൽ അദൂൻ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ട ജനങ്ങളുടെ പ്രത്യേകതകൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖറ ولا يقتلون النفس التي حرم الله الا بالحق ولا يزنون. الله ഇഷ്ടപ്പെട്ട ജനങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല. അല്ലാഹ് ഇഷ്ടപ്പെട്ട ജനങ്ങൾ മറ്റൊരു ശരീരത്തെ കൊല്ലുകയില്ല, വധിക്കുകയില്ല. അല്ലാഹ് പവിത്രമാക്കിയ ശരീരങ്ങളെ വധിക്കുകയില്ല. കൊന്നവനെ പകരം കൊല്ലാമെന്ന നിയമമുണ്ട്. അതുപോലുള്ള അവകാശമുണ്ടെങ്കിലല്ലാതെ അതും ഒരൊറ്റ മനുഷ്യനെയും വധിക്കുകയില്ല. അവര് വ്യഭിചാര കുറ്റം ചെയ്യുകയില്ല. വല്ലവനും ആ തെറ്റ് ചെയ്തു പോയാൽ കടുത്ത ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. അന്ത്യനാളിൽ വളരെ ഇരട്ടിയിരട്ടിയുള്ള ശിക്ഷ അവർക്ക് ലഭിക്കുന്നു. അവൻ ആ ശിക്ഷയിൽ തന്നെ സാരനായി കഴിയുന്നു. വളരെ ഗൗരവത്തോടുകൂടെ എത്രയോ സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഈ വിഷയം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നാം വ്യഭിചാര കുറ്റം, അതിനോടനുബന്ധിച്ച മറ്റു കുറ്റങ്ങൾ ജീവിതത്തിൽ വന്നു പോകാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കണം. അതിനെന്ത് വേണം? അതിന് അല്ലാഹുവിന്റെ ദീൻ കൽപ്പിച്ച നിയമങ്ങളൊക്കെ നാം പാലിക്കണം.